ശീലാരിസ്റ്റ് എന്ന് പറഞ്ഞ അവരെ ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ വായിച്ചു കേട്ടത് നഷ്ടപ്പെട്ടു പോയ ആടിന്റെയും അതുപോലെ തന്നെ ഈ നാണയം നഷ്ടപ്പെട്ടിട്ട് അത് തിരികെ കിട്ടുന്ന സ്ത്രീയുടെയും ഉപമയാണ് നമ്മളിന്ന് വായിച്ചു കേട്ടത്. അതായത് ഒരു കാര്യം നഷ്ടപ്പെട്ടതിന് ശേഷം അത് തിരിച്ചു കിട്ടുമ്പോഴുള്ള ഒരു സന്തോഷം, ആ സന്തോഷത്തെ വിവരിച്ചുകൊണ്ട് ഈശോ പറയുകയാണ്, അതായത് ഒരു പാപി അനുതാപത്തിലൂടെ തിരിച്ചു വരുമ്പോൾ, അനുതപിച്ച് അവൻ ദൈവത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ ഇതുപോലുള്ള ഒരു സന്തോഷമായിരിക്കും എന്ന് പറയുകയാണ്. ലൂക്കായുടെ സുവിശേഷം 15-ാം അധ്യായമാണ് നമ്മൾ വായിച്ചത്. അതിൽ 3 ഉപമകളാണുള്ളത്. അതായത് ഒരു പാപി തിരിച്ചു വരുമ്പോൾ ദൈവത്തിന് എന്തുമാത്രം സന്തോഷമുണ്ടാകും, സ്വർഗത്തിന് എന്തുമാത്രം സന്തോഷമുണ്ടാകും എന്നത് വിവരിക്കാനുള്ള 3 ഉപമകളാണ് ഈശോയോട് പറയുന്നത്. ഉപമകൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഉപമകൾ എന്ന് പറഞ്ഞാൽ എന്തിനെയാണോ ഞാൻ വിവരിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് അതിന്റെ ഏകദേശം ഒരു രൂപം അല്ലെ, നമ്മൾ മറ്റ് ഉദാഹരണങ്ങളിലൂടെ അതിനെ വിവരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ യഥാർത്ഥത്തിലുള്ള ഒരു കാര്യം ഈ ഉപമകളെക്കാളും മനോഹരമായിരിക്കും എന്നുള്ളതാണ്. ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുകയാണ്, അതായത് 100 ആടുകൾ ഉണ്ടായിരിക്കെ ഒന്ന് നഷ്ടപ്പെട്ടാൽ അതിനെ തിരിച്ചു കിട്ടുമ്പോൾ ഇയാൾക്കുണ്ടാകുന്ന, ഈ ഇടയനുണ്ടാകുന്ന ഒരു സന്തോഷം, എന്നിട്ട് ഈശോ പറയുകയാണ് ഇതുപോലത്തെ സന്തോഷം സ്വർഗത്തിലുണ്ടാകും പാപി തിരിച്ചു വരുമ്പോൾ. അതായത് ഇതൊരു ഉദാഹരണം മാത്രമാണ്, ശരിക്കും പാപി തിരിച്ചു വരുമ്പോൾ ഇതിനേക്കാളും കൂടുതൽ സന്തോഷം ഉണ്ടാകും എന്നുള്ളതാണ്. സ്നേഹമുള്ളവരെ, മറ്റൊരാളുടെ സന്തോഷത്തിന് ഞാൻ കാരണക്കാരനാവുക എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഭയങ്കര സന്തോഷം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ സ്വർഗത്തിന്റെ സന്തോഷത്തിന്, ദൈവത്തിന്റെ സന്തോഷത്തിന് ഞാൻ കാരണക്കാരനാകുന്നു എന്ന് പറഞ്ഞാൽ എന്തുമാത്രം അനുഗ്രഹിക്കപ്പെട്ട നിമിഷമായിരിക്കും അത്. ഇന്നത്തെ സുവിശേഷ ഭാഗം വായിച്ചു കഴിയുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട പ്രകാരം തന്നെയാണ്, ഞാനൊരു പാപം ചെയ്ത് ദൈവത്തിൽ നിന്ന് അകന്നു പോയിട്ടുണ്ടെങ്കിൽ ഞാൻ തിരിച്ചു വരുമ്പോൾ എന്നെ പ്രതി സ്വർഗം മുഴുവൻ സന്തോഷിക്കും എന്നുള്ളതാണ്. ഇന്നത്തെ സുവിശേഷ ഭാഗം വായിച്ചു കഴിയുമ്പോൾ പാപത്തിൽ നിന്നും അനുതാപത്തിലൂടെ ദൈവത്തിലേക്ക് തിരിച്ചു വരാനുള്ള ഒരു ക്രമക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങനെ നമുക്കും സ്വർഗത്തിനും സന്തോഷമുണ്ടാക്കുന്ന കാര്യം നമ്മുടെ അനുതാപം അത് പ്രാവർത്തികമാക്കാനുള്ള ഒരു ക്രമക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കും.